നമസ്കാരം. കോൺഗ്രസ് നേതാവും വട്ഗാം എംഎൽഎയുമായ ജിഗ്നേഷ് മെവാനി അറസ്റ്റിൽ. ബുധനാഴ്ച രാത്രി 11:30 അറസ്റ്റ്. ഗുജറാത്തിലെ പലൻപൂരിൽ വെച്ച് അസം പോലീസാണ് എംഎൽഎ അറസ്റ്റ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ ട്വീറ്റുകളുടെ പേരിലാണ് അറസ്റ്റെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗോഡ്സെയെ ദൈവമായാണ് പ്രധാനമന്ത്രി കാണുന്നതെന്നും ഗുജറാത്തിലെ വർഗീയ സംഘർഷങ്ങൾക്കെതിരെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കണമെന്നുമുള്ള ട്വീറ്റിനെതിരെയാണ് എംഎൽഎ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ബനസ്കന്ദയിലെ പലൻപൂർ സർക്യൂട്ട് ഹൗസിൽ വെച്ചാണ് അസമിൽ നിന്നുള്ള 4 പോലീസുകാരുടെ സംഘം മെവാനിയെ കസ്റ്റഡിയിലെടുത്തത്. എന്തിന് അറസ്റ്റ് ചെയ്തു എന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ തുടക്കത്തിൽ പോലീസ് തയ്യാറായില്ലെന്നും പ്രതിഷേധിച്ചപ്പോൾ ചില ട്വീറ്റുകളുടെ പേരിലാണ് അറസ്റ്റെന്ന് മാത്രമാണ് പോലീസ് അറിയിച്ചതെന്നും ജിഗ്നേഷിനോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. എന്നാൽ വർഗീയ കലാപം ആസൂത്രണം ചെയ്തതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെയാണ് നിയമ നടപടിയെന്ന് സൂചനയുണ്ട്. അസമിലെ കൊഗ്രജാൾ ജില്ലയിലെ ഭവാനിപ്പൂർ സ്വദേശിയായ അനൂപ് കുമാർ ഡേ എന്നയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. മെവാനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ, ഏതെങ്കിലും മതത്തിന്റെ ആരാധാലയത്തിനെ അപമാനിപ്പിക്കുക, സമാധാന ലംഘനത്തിന് പ്രേരിപ്പിക്കുന്ന ഉദ്ദേശത്തോടെയുള്ള ബോധപൂർവമായ അവഹേളനം എന്നിവ പ്രകാരമാണ് മെവാനിക്കെതിരെ കേസെടുത്തത്. ഏപ്രിൽ 18 മെവാനി പങ്കുവച്ച ട്വീറ്റിനെതിരെയാണ് ഡേയുടെ പരാതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോഡ്സെ ദൈവമായി കാണുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഏപ്രിൽ 20 ഗുജറാത്ത് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ഹിമ്മത്ഗർ, ഗംഭാട്ട്, വെരാവൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കണം എന്നതായിരുന്നു ജിഗ്നേഷ് മെവാനിയുടെ ട്വീറ്റ്. എന്നാൽ ട്വീറ്റിന്റെ പ്രചാരം വ്യാപകമായ വിമർശനത്തിന് കാരണമായെന്നും ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിൽ മുൻവിധിയോടെ പൊതുസമാധാനം തകർക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും അനൂപ് ഡേ പരാതിയിൽ പറയുന്നു. മെവാനിയുടെ വിദ്വേഷ പ്രചാരണം നടത്തുന്ന രീതിയിലുള്ള 2 ട്വീറ്റുകൾ നേരത്തെ ട്വിറ്റർ തടഞ്ഞിട്ടുണ്ട്. 2017 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വട്ഗാം സീറ്റിൽ നിന്നായിരുന്നു ജിഗ്നേഷ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. ഇതിനുശേഷം കഴിഞ്ഞ വർഷമായിരുന്നു ജിഗ്നേഷ് കോൺഗ്രസിലേക്ക് ചേർന്നത്. രാഹുൽഗാന്ധി നേരിട്ട് ക്ഷണിച്ചതിനു ശേഷമായിരുന്നു ഇദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയത്. മെവാനി കോൺഗ്രസിലെത്തിയാൽ അത് പാർട്ടിക്ക് വലിയ ഗുണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അന്ന് ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇപ്പോൾ പാർട്ടിക്ക് വലിയൊരു നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. മെവാനിയുടെ ദളിത് വോട്ടുകൾ പെട്ടിയിലാക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് മെവാനിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.